ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, പലരും വിചാരിക്കുന്ന കാര്യമാണ് മറ്റുള്ളവർ നമ്മുടെ അടുത്ത് നിൽക്കുന്ന വ്യക്തി, നമ്മുടെ മിത്രമായാലും ശത്രു ആയാലും അവരുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്നറിയാൻ നമുക്ക് നല്ല ഇഷ്ടമാണ് അല്ലേ? പലരും ചിന്തിക്കും മറ്റുള്ളവർ എന്താ ചിന്തിക്കുന്നത്, എന്നെക്കുറിച്ചാണോ അവർ ചിന്തിക്കുന്നത് എന്നൊക്കെ. നമ്മുടെ മനസ്സ് എത്ര മോശമായാലും മോശമായി ചിന്തിച്ചാലും അടുത്ത് നിൽക്കുന്ന വ്യക്തിയുടെ ഉള്ളിലെ മോശം കാര്യം അറിയാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ജീവിതത്തിൽ നമ്മളോട് സ്നേഹമുള്ളവരും സ്നേഹമില്ലാത്തവരുമുണ്ട്. നമ്മുടെ അടുത്ത് വരും, നല്ല രീതിയിൽ സംസാരിക്കും, പെരുമാറും. നമ്മളോട് വെറുപ്പുള്ള വ്യക്തികൾ നമ്മളോട് മാന്യമായി ചിരിച്ച് സംസാരിച്ചാലും നമ്മളതിൽ കള്ളത്തരം കാണുന്നവരാണ്. കാരണം അവർക്ക് നമ്മളോടുള്ള വികാരം വെറുപ്പാണ് മുന്നേ, അല്ലേ? അപ്പോൾ ഇപ്പോഴും അവരിനിയൊരു സ്നേഹത്തോടുകൂടി വന്നാലും നമുക്കവർക്ക് കള്ളത്തരം പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ഇവർ റിയലായിട്ടല്ല എന്നോട് സ്നേഹത്തോടെ സംസാരിക്കുന്നത് എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുക. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണൂ കേട്ടോ. എന്നാൽ ഒരാൾ നമ്മളോട് വന്ന് സംസാരിക്കുമ്പോൾ, അത് ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരുമാകട്ടെ, നമ്മളോട് സംസാരിക്കുമ്പോൾ അടുത്ത് നിൽക്കുമ്പോൾ അവരുടെ ഉള്ളിലിരിപ്പ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ എന്താ സന്തോഷം നമ്മുടെ, അല്ലേ? യെസ്, അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം നമ്മളോട് ഒരാൾ ഇഷ്ടമില്ലാതെ സംസാരിക്കുന്നു പെരുമാറുന്നുവെങ്കിൽ അവരുടെ മുഖം നോക്കി നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നമ്മളോട് ഇഷ്ടമില്ലാത്തവർ ഒരിക്കലും നമ്മുടെ കണ്ണുകളിൽ നോക്കി നമ്മുടെ കണ്ണുകൾ നോക്കാറേയില്ല സംസാരിക്കുമ്പോൾ. അവർ നിങ്ങളോട് സംസാരിക്കുന്നുവെങ്കിലും എന്തെങ്കിലുമൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരിക്കും സംസാരിക്കുക. അതുപോലെ തന്നെ നിങ്ങളോട് ഇഷ്ടമില്ലാതെ നിങ്ങളോട് ചിരിച്ച് സംസാരിക്കുന്നവർ, അവരുടെ ചിരി എപ്പോഴും ഫേസിലെ മറ്റ് മസിൽസിന് ഒരു ചലനവും ഇല്ലാത്ത ചിരിയായിരിക്കും. ആ ചിരി പെട്ടെന്ന് തന്നെ ഫേസിൽ നിന്ന് ഇല്ലാതാകുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ളവരും നിങ്ങളോട് ഒട്ടും തന്നെ ഇഷ്ടമില്ലാതെയാണ് ചിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഉടനടി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ചിലർ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എപ്പോഴും കൺചിമ്മി ചിമ്മി സംസാരിക്കുന്നുവെങ്കിൽ അവർ നിങ്ങളിൽ ഒരു ശ്രദ്ധയും താല്പര്യവും ഒട്ടും തന്നെ കാണിക്കാതെ ജസ്റ്റ് ഒരു ടോക്ക്, അത് പെട്ടെന്ന് തന്നെ നിർത്തിപ്പോകണം എന്ന് വിചാരിച്ച് സംസാരിക്കുന്നവരാണ്. ഇനിയിപ്പോൾ ചില ആളുകളുണ്ട് നിങ്ങളോട് സംസാരിക്കുമ്പോൾ താടിയിലൊക്കെ ജസ്റ്റ് തടവി ചൊറിഞ്ഞൊക്കെ സംസാരിക്കുന്ന ആളുകൾ. അവർക്ക് നിങ്ങൾ പറയുന്നതിനോട് ചില ഇഷ്ടക്കേടുകൾ, നിങ്ങൾ പറയുന്ന കാര്യങ്ങളോട് അവർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പിടിച്ചു നിൽക്കണ്ടേ സംസാരിക്കാൻ? ആ ഒരു സംസാരത്തിന് വേണ്ടിയിട്ട് അവരുടെ മനസ്സിൽ നിന്ന് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നവരാണ്. അവർക്ക് അവർ പറയുന്നതിനോട് തന്നെ വലിയ ധാരണയില്ലാത്ത ആളുകളായിരിക്കും. അതുപോലെ തന്നെ പെട്ടെന്ന് സംസാരിച്ച് പെട്ടെന്ന് ബൈ, ബിസി, പിന്നെ കാണാമെന്നൊക്കെ പറഞ്ഞ് സംസാരം നിർത്തിപ്പോകുന്നവരും, കണ്ടത് കൊണ്ട് സംസാരിച്ചു, എനിക്കൊട്ടും താല്പര്യമില്ല നിന്നോട് സംസാരിക്കാൻ എന്ന മൈൻഡ് സെറ്റാണ് ഈ ഓക്കെ ബൈ, ഞാൻ ബിസിയാണ്, പിന്നീട് കാണാം എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് സംഭാഷണം ചുരുക്കുന്ന ആൾക്കാരുടെ മൈൻഡ് സെറ്റ്. ചിലർക്ക് നിങ്ങളോട് ഒട്ടും തന്നെ താല്പര്യമില്ലാതെ സംസാരിക്കുന്നവരാണ് ഇങ്ങനെ പറയാൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളോട് ഇഷ്ടമില്ലാത്ത ആളുകളുണ്ടല്ലോ, നമ്മളോട് ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്ത ആളുകൾ എത്ര നമ്മളോട് ചിരിച്ച് അഭിനയിച്ച് സംസാരിച്ചാലും അവരുടെ മുഖത്ത് ആ സന്തോഷമില്ലായ്മ നമുക്ക് ഫീൽ ചെയ്യും. അവരും നമ്മളോട് വെറുപ്പ് മനസ്സിൽ വയ്ക്കുന്നവർ തന്നെയാണ്. ഇങ്ങനെയുള്ളവരും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവരെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ എത്ര നമ്മളോടൊരു വ്യക്തി ചിരിച്ച് സ്നേഹം നടിച്ച് സംസാരിച്ചാലും നമുക്ക് ഒരാളുടെ മനസ്സിലെ വിചാരം പെട്ടെന്ന് മനസ്സിലാക്കാം. അവരുടെ ഫേസ് നോക്കിയാൽ മതി. മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഒരിക്കലും നമ്മുടെ ഉപബോധ മനസ്സിൽ നിന്ന് വരുന്ന കാര്യങ്ങൾക്ക് കള്ളത്തരം കാണിക്കാൻ അറിയില്ല, അത് പുറത്തു വരിക തന്നെ ചെയ്യും. ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ആളുകൾ ചിന്തിക്കുന്ന പെരുമാറുന്ന റിയൽ അല്ല എന്ന് മനസ്സിലാക്കിയെടുത്ത് ഇടപഴകാൻ കഴിയുന്നത് ഒരു കലയായി തന്നെ കാണുക. മനസ്സിൽ വിചാരിക്കുന്നത് എല്ലാം ശരിയാണ് എന്ന ധാരണയും നല്ലതല്ല. പുറമോടി കണ്ട് നമ്മൾ ആരെയും വിലയിരുത്താനും പാടില്ല. എന്നാൽ അവരുമായുള്ള സംഭാഷണവും ഇടപഴകലും കൊണ്ട് നമുക്ക് ആളുകളെ മനസ്സിലാക്കാൻ സാധിക്കും. അത് നിങ്ങൾക്ക് നല്ലതും ചീത്തയുമായ ആളുകളെ മാറ്റി നിർത്താനും
അവരുമായുള്ള സമ്പർക്കം കുറയ്ക്കാനും സാധിക്കും. ഇപ്പോഴുള്ള ആളുകൾക്ക് ആളുകളുടെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റാത്തത് തന്നെയാണ് പല അബദ്ധങ്ങളിലും ചെന്നുവിടാനുള്ള കാരണം. നമ്മളോടൊരു ഒരാളൊരു കുറവ് കാണിച്ചാൽ പോലും നമ്മൾ വീണ്ടും വീണ്ടും തള്ളിക്കയറി ചെല്ലുമ്പോൾ മാത്രമാണ് അവിടെ നമുക്ക് ഇൻസൾട്ട്, അവഗണന ഒക്കെ ഉണ്ടാകുന്നത്. ജീവിതത്തിൽ നമ്മൾ ആരെയും അവഗണിക്കരുത്. ബട്ട് നമ്മളോട് അവഗണന കാണിക്കുന്നവരോട്, നമ്മളെ അവഗണിക്കാൻ ഇഷ്ടപ്പെടുന്നവരോട് നമ്മളൊന്ന് ശ്രദ്ധ കൊടുത്ത് ഇരിക്കുന്നത് നല്ലതാണ്. കാരണം സിംഹവും അരയന്നവും പ്രതികരിക്കുന്ന രീതി വ്യത്യസ്തമാണ്. മനസ്സിലാക്കി മുന്നോട്ട് പോവുക. പിന്നെ മറ്റൊരു കാര്യം, ജീവിതത്തിൽ ശരിയെയും തെറ്റിനെയും തിരിച്ചറിഞ്ഞ് നമുക്ക് നമ്മുടെ മുന്നോട്ടുള്ള പാത സന്തോഷത്തോടുകൂടി സന്തോഷം തരുന്നവർക്കൊപ്പം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാവുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾ ആരും തന്നെ ഇൻസൾട്ട് ആഗ്രഹിക്കാത്തവരാണ് അല്ലേ? നല്ല ബന്ധങ്ങൾ എപ്പോഴും വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കാനുള്ളത് നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക, നിങ്ങളെ നിങ്ങൾ അംഗീകരിക്കുക. എങ്കിൽ നിങ്ങൾക്ക് എല്ലാവരിൽ നിന്നും ആ ഒരു അംഗീകാരം കിട്ടുന്നതാണ്. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മറ്റുള്ളവരെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്ന, എപ്പോഴും മറ്റുള്ളവരുടെ അടുത്ത് താഴ്മയായി നിൽക്കുന്ന, മറ്റുള്ളവർ പറയുന്നത് കേട്ട് അനുസരിച്ച് ഒരു കുട്ടിയെപ്പോലെ നിൽക്കുന്ന ഒരു വ്യക്തിയാകരുത്. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടേതായിട്ടുള്ള തീരുമാനങ്ങളും ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ഉണ്ടായിരിക്കണം. അല്ലാതെ മറ്റൊരാളിൻ്റെ വാക്ക്, മറ്റൊരാൾ തരുന്ന സപ്പോർട്ട്, മറ്റൊരാളിൻ്റെ പരിഗണന എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാം ലൈഫിൽ നേടാൻ സാധിക്കൂ എന്ന ചിന്ത മാറ്റുക. നമ്മളെപ്പോഴും സ്നേഹിക്കുന്നവരും നമുക്കെപ്പോഴും ഇമ്പോർട്ടൻ്റ് തരുന്നവരും നമ്മൾക്കൊപ്പം എപ്പോഴും ചേർന്ന് നിൽക്കുന്നവരും എപ്പോഴും നമ്മളെ ഇഷ്ടപ്പെടുന്നവരാണ്, നമ്മൾക്ക് നമ്മൾ ലൈഫിൽ സക്സസ് ആവണമെന്ന് ആഗ്രഹമുള്ളവരാണ് എന്നുള്ള തോട്ട് മാറ്റുക. നമ്മളോട് സ്നേഹമായി നിൽക്കുന്നവർ തന്നെയാകും നമുക്ക് ചിലപ്പോൾ പാരകളാകുന്നത്. അപ്പോൾ ആളുകളെ മനസ്സിലാക്കാൻ പഠിക്കുക എന്ന് പറയുന്നത് ആളുകളുടെ ഇഷ്ടങ്ങളും അവർ നമ്മളോട് ഇടപഴകുന്ന രീതികളും മനസ്സിലാക്കാൻ പഠിക്കുക എന്നത് വലിയ കാര്യം തന്നെയാണ്. നമ്മളൊരു ചതിക്കുഴിയിൽ ചെന്ന് വീണതിന് ശേഷം മാത്രം കരഞ്ഞിട്ടോ ഉറക്കെ കരഞ്ഞിട്ടോ വിളിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല. വരാൻ പോകുന്ന കാര്യങ്ങൾ, മുന്നോട്ട് നമ്മളെ തകർക്കാൻ, നമ്മളെ ഇല്ലാതാക്കാൻ നോക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അവെയറാവുക. കാരണം ജീവിക്കേണ്ടതും ജീവൻ നിലനിർത്തേണ്ടതും സമൂഹത്തിൽ എല്ലാവരെ പോലെയും മാന്യമായി ജീവിക്കേണ്ടതൊക്കെ നമ്മളാണ്. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഇമ്പോർട്ടൻ്റ് കൊടുത്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അബദ്ധങ്ങളിൽ ചെന്ന് വീഴാതിരിക്കുക. ആരുടെയും വാക്കുകൾ കേട്ട് അബദ്ധങ്ങളിൽ ചെന്ന് വീഴാതിരിക്കുക. എപ്പോഴും സ്നേഹം കാണിച്ച് വരുന്നവരെല്ലാവരും നമുക്ക് ഇമ്പോർട്ടൻ്റ് തരുന്നവരാണ് എന്നുള്ളൊരു തോന്നൽ മനസ്സിൽ നിന്ന് മാറ്റി മുന്നോട്ട് പോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ. വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുകയാണ് എങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ.